വയനാട് മിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വയനാട് മിഷന്റെ വേരുകളിലൂടെ തന്നെ നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ, വയനാട്ടിലെ ഒരുപാട് ക്ഷേത്രങ്ങളിലെ തിറയെപ്പറ്റിയും കലാകാരന്മാരെ പറ്റിയും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ച വേരുകൾ പരിചയപ്പെടുന്നതും ഇങ്ങനെ ഒരു തിറ കെട്ടുന്ന ഒരു കലാകാരനെയാണ്, പ്രസാദ് പൂതാടി. ശരിക്കും നമ്മൾ ആ തിറ കെട്ടുന്ന സമയത്ത് തോറ്റം പാടിക്കഴിഞ്ഞ് ദർശനം കിട്ടിയാൽ ആ ദിവസം അവർ ദൈവങ്ങളാണ്. ഒരുപാട് ആളുകൾ ദൈവങ്ങളായി കണ്ട് ആരാധിക്കുന്നവരാണ്. ഈ ആഴ്ച വേരുകളിലൂടെ നിങ്ങൾ പരിചയപ്പെടുന്നത് പ്രസാദ് പൂതാടിയുടെ വിശേഷങ്ങളാണ്. നമുക്ക് ആ വിശേഷങ്ങളിലൂടെയൊക്കെ ഒന്ന് പോയിട്ട് വരാം. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി കാവിൽ തറവാട്ടിൽപ്പെട്ട ആൾക്കാരാണ്. അവിടുന്ന് ഇവിടെ വയനാട്ടിൽ വന്ന് 10-60-80 വർഷത്തോളമായി വയനാട്ടിൽ ഇവിടെ വന്ന് ഇവിടെ പൂതാടി താമസം തുടങ്ങി. കുട്ടിച്ചാത്തൻ, ഉളിയൻ, കണ്ടാകർണൻ, ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഒരുപാട് വിവിധ തിറകളുണ്ട്. തെയ്യം കലാകാരനും വാദ്യകലാകാരനും ഗായകനും അഭിനേതാവും കൂടിയാണ് വയനാട് പൂതാടി സ്വദേശി പ്രസാദ്. 12 വർഷത്തിലധികമായി പ്രസാദ് വിവിധ ക്ഷേത്രങ്ങളിൽ തെയ്യം കെട്ടുന്നു. ഗാനമേളകളിലൂടെയും ആൽബങ്ങളിലൂടെയും ഒക്കെ നമുക്ക് പരിചിതമാണ് പ്രസാദ് പൂതാടിയുടെ ശബ്ദം. തമ്പുരു കുളിർച്ചൂടിയോ തളിരങ്കുലി തൊടുമ്പോ, തമ്പുരു കുളിർച്ചൂടിയോ തളിരങ്കുലി തൊടുമ്പോ, താമര തൻ തണ്ടു പോൽ കോമളമാം പാണികൾ, തഴുകുമൻ കൈകളും തരളിതമായി സഹിതമ്പുരു കുളിർച്ചൂടിയോ തളിരങ്കുലി തൊടുമ്പോ. ചന്ദന സുഗന്ധികൾ ചമന്തികൾ വിടർന്നു മന്ദിരാങ്കണത്തിൽ, നിന്റെ മഞ്ജുഗീതം കേൾക്കവേ കാട്ടുമൂളം തണ്ടിൽ മൂളും കാറ്റുപോലണഞ്ഞ നിൻ പാട്ടിലേഴുമാസ്വരങ്ങൾ ഏറ്റുപാടി നിന്നു ഞാൻ. പുത്തുനീളേ താഴ്വാരം പുത്തുനീലാകാശം, തമ്പുരു കുളിർച്ചൂടിയോ തളിരങ്കുലി തൊടുമ്പോൾ. നമസ്കാരം, എൻ്റെ പേര് പ്രസാദാണ്. വയനാട് ജില്ലയിൽ പൂതാടിയാണ് എൻ്റെ സ്വദേശം. ഞാൻ ഇപ്പോൾ ഓട്ടോ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് തെയ്യം ചെണ്ട കെട്ടിയാടുന്ന കലാകാരനാണ്. ഇപ്പം ഒരു 10-12 വർഷത്തോളമായി ഞാനും ഈ ഒരു തെയ്യത്തിൻ്റെ ഫീൽഡിൽ അത് പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തു പോരുന്നുണ്ട്. അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഒക്കെ ബാലുശ്ശേരി, കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി കാവിൽ തറവാട്ടിൽപ്പെട്ട ആൾക്കാരാണ്. അവിടുന്ന് ഇവിടെ വയനാട്ടിൽ വന്ന് 10-60-80 വർഷത്തോളമായി വയനാട്ടിൽ ഇവിടെ വന്ന് ഇവിടെ പൂതാടി താമസം തുടങ്ങി. നമ്മളെ പൂതാടി ദേവസ്വത്തിലെ പൂതാടി അമ്പലത്തിൻ്റെ കീഴിൽ നമുക്കിവിടെ ഭൂമി തരികയും ഇവിടുത്തെ അടിയന്തരങ്ങൾ, ക്ഷേത്രത്തിലെ അടിയന്തരങ്ങൾ ചെയ്യാൻ വേണ്ടി ഇവിടെ താമസിക്കുകയും തുലാമാസം 8, 9, 10 തീയതികളിൽ പൂതാടി വയനാട്ടിൽ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് പൂതാടി പഞ്ചായത്തിൽ പൂതാടി ക്ഷേത്രത്തിലാണ്. അപ്പം തുലാമാസം 8-ാം തീയതിയോടുകൂടി അവിടെ ഭഗവതി തറയാണ് നമ്മളിവിടെ ആദ്യം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് 9-ാം തീയതി കല്ലുവെട്ടി നായാട്ടുമടത്തിൽ വെള്ളാട്ടും 10-ാം തീയതി പുത്തരിയോടുകൂടിയും വയനാട്ടിലെ ക്ഷേത്ര ആചാരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് പൂതാടിയാണ്. വയനാട് ജില്ലയിൽ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്
പൂതാടി ക്ഷേത്രത്തിലെ ഉത്സവത്തോടെയാണ്. കുറച്ചു വർഷങ്ങളായി പൂതാടി ക്ഷേത്രത്തിൽ തിറ കെട്ടുന്നത് പ്രസാദാണ്. വയനാട് ജില്ലയിൽ തിറ തുടങ്ങുന്നത് പ്രസാദ് പൂതാടിയുടെ തിറയിലൂടെയാണ് എന്ന് പറയാം. തെക്കേ വയനാട്ടിലെയും വടക്കേ വയനാട്ടിലെയും 30 ക്ഷേത്രങ്ങളിലായി ഭഗവതി, കണ്ഠാകർണൻ, കരിങ്കാളി, ഗുളികൻ, കുട്ടിച്ചാത്തൻ തുടങ്ങി വിവിധ തിറകൾ കെട്ടിയാടാറുണ്ട് പ്രസാദ്. ഭഗവതി തെയ്യമാണ് കൂടുതലായും കെട്ടിയാടിയത്. വയനാട്ടിലെ ഒരു 10-30 ക്ഷേത്രങ്ങളോളം നമ്മളെ പോയിട്ട് ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂതാടി അമ്പലത്തിലാണ് തുടക്കം. പൂതാടിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ് ഇരുളം സീതാദേവി ക്ഷേത്രം. അതും പൂതാടി അമ്പലം തമ്മിലൊരു കണക്ഷനുണ്ട്. അപ്പം അതുപോലെ ഓരോ സ്ഥലത്തും ഇപ്പം വടക്കേ വയനാട്, തെക്കേ വയനാട് എന്ന് പറഞ്ഞിട്ട് 2 സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ഇപ്പം നമ്മളെ ആവശ്യം വരുമ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് സഹകരിച്ച് ചെയ്യുകയാണ്. ഇപ്പം പൂതാടിയാണെങ്കിൽ പ്രധാനപ്പെട്ട ഭഗവതിയാണ്, പോർക്കലി ശ്രീ ഭഗവതിയാണ് പൂതാടി അമ്പലത്തിൽ. ഇരുളത്തമ്പലത്തിലാണ് സീതാദേവി ഭഗവതിയാണ്. അപ്പം അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ. അപ്പം ഇപ്പം മാനന്തവാടി ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ കണ്ഠാകർണൻ അമ്പലവയൽ പൊടിക്കളം എന്ന് പറയുന്നുണ്ട് ഒരു ക്ഷേത്രമുണ്ട്. തോണിച്ചാലാണെങ്കിൽ മലക്കാരി അവിടെ ചൈതന്യമുള്ള, ഭയങ്കര ചൈതന്യമുള്ള ഒരു ക്ഷേത്രമാണ്. അതേപോലെ കുട്ടിച്ചാത്തൻ, ഗുളിയൻ, കണ്ഠാകർണൻ, ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഒരുപാട് വിവിധ തിറകളുണ്ട്. ഇപ്പം ആ ഭാഗത്ത് മാനന്തവാടി ഭാഗത്തേക്കുള്ള തിറകൾ 2-3 തെയ്യങ്ങൾ ഈ ഭാഗത്ത് നമ്മളെ പൂതാടി ഭാഗത്ത്, അതേപോലെ കൽപ്പറ്റ ഭാഗത്തേക്ക് ഇല്ലാത്ത കുറേ തിറകൾ മാനന്തവാടി ഉണ്ട്. അതേപോലെ ഇവിടെ കണ്ഠാകർണൻ തിറയുള്ള നമ്മൾ കെട്ടിയാടുന്ന ഒരു സ്ഥലമുണ്ട്, മീനങ്ങാടി ഈയമ്പുല്ലെന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട്. അവിടെ പന്തം വെച്ചിട്ടുള്ള കണ്ഠാകർണം ഓരോ തിറയ്ക്കും അതിൻ്റേതായ ചിട്ടയും ചടങ്ങും വ്രതവും നോമ്പും ഒക്കെ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പ്രസാദ് എൻ്റെ അയൽവാസിയാണ്, കൊട്ട വീടാണ്. പ്രസാദ് ഒരു തെയ്യം കലാകാരനാണ്, അതുപോലെ തന്നെ ചണ്ടവാദ്യം, പിന്നെ അതുപോലെ തന്നെ ഗായകൻ. ഒരു ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട്, നല്ലൊരു ഗായകനാണ്. പൂതാടി മഹാക്ഷേത്രത്തിലെ കാലങ്ങളായിട്ട് ഇവരുടെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ അങ്ങനെയുള്ളവരാണ് തറ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു കഴിഞ്ഞ 3-4 വർഷമായിട്ട് പ്രസാദാണ് തറ കെട്ടാറ്. പ്രസാദിൻ്റെ നേതൃത്വത്തിൽ പ്രസാദിൻ്റെ വലിയച്ഛനും അവരെ കൂടിയാണ് തറ കെട്ടാറ്. നല്ല തറയാണ്, നല്ല അഭിപ്രായമുണ്ട് പൊതുജനങ്ങൾക്ക്, നല്ല അഭിപ്രായമുണ്ട്. നല്ലൊരു കലാകാരനാണ്, എല്ലാ വിധത്തിലുള്ള ഇതാണ്. ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ഒരു കലാകാരനാണ്, അതുപോലെ തന്നെ ഗായകനാണ്, നല്ല മിടുക്കനായ ഒരു പയ്യനാണ്. ഞങ്ങളെ സംബന്ധിച്ച് നല്ല അഭിപ്രായമാണ് ഉള്ളത്. ഓരോ വർഷങ്ങളായി പൂതാടി ക്ഷേത്രത്തിൽ ചണ്ടവാദ്യം ഇവർ തന്നെയാണ്, തെയ്യം ഇവരാണ്. അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലൊക്കെ വയനാട്ടിൽ അറിയപ്പെടുന്ന തെയ്യം കലാകാരന്മാരാണ്. ഇവരാണ് വയനാട്ടിലെ ഒരുവിധമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ തെയ്യം നടത്താറ്. കുലത്തൊഴിലായ തെയ്യവും ചെണ്ടയുമൊക്കെയാണ് പ്രധാന ഉപജീവന മാർഗമെങ്കിലും ഓട്ടോ ഡ്രൈവർ കൂടിയാണ് പ്രസാദ്. ഉത്സവ സീസൺ കഴിഞ്ഞാൽ പ്രധാന ഉപജീവന മാർഗം ഓട്ടോ ഓടിക്കിട്ടുന്ന വരുമാനമാണ്. ചെറുപ്പം മുതലേ പാട്ടുകളോട് താൽപ്പര്യമായിരുന്നെങ്കിലും ആദ്യമായി സ്റ്റേജിൽ കയറിയത് +2 പഠിക്കുമ്പോഴാണ്. സഹോദരി പ്രജിതയുടെ നിർബന്ധത്തിലാണ് പ്രസാദ് ആദ്യമായി സ്റ്റേജിൽ കയറിയത്. ഇന്ന് ഗാനമേളകളിലൂടെയും വയനാട്ടുകാർക്ക് പരിചിതമാണ് പ്രസാദിനെ. ആൽബങ്ങളിലും സിനിമകളിലും പ്രസാദിന് പാടുവാനും അവസരം ലഭിച്ചു. ഇപ്പോൾ
സോഷ്യൽ മീഡിയയിലും പ്രസാദിൻ്റെ പാട്ടുകൾ വൈറലാണ്. സഹോദരി പ്രജിതയും നല്ലൊരു പാട്ടുകാരിയാണ്. എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു, എൻ മനസ്സിൻ ആലിലയിൽ പള്ളിക്കൊള്ളും കണ്ണനുണ്ണി, എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു. പ്രസാദിനെ പറ്റി പറയുകയാണെങ്കിൽ, അവന് ചെറുപ്പം തൊട്ടേ പാടുമായിരുന്നു, പക്ഷേ പങ്കെടുക്കാൻ മടിയായിരുന്നു. സ്കൂളിൽ പ്ലസ് വണ്ണിനാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയത്. അതൊരു മാപ്പിളപ്പാട്ടായിരുന്നു. പിന്നെ ഹൗസ് തല മത്സരമായതുകൊണ്ട് ഞാനും അവനും ഒരു ഹൗസിലായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റിയത്. മാപ്പിളപ്പാട്ട് പാടി അവിടെ ക്ലിക്കായി. പിന്നീട് പാട്ടിനോട് താല്പര്യം വന്നു. അങ്ങനെ പാട്ടുമായിട്ട് മുന്നോട്ട് പോന്നു. ഇപ്പോൾ രണ്ട് സിനിമയിൽ പാടിയിട്ടുണ്ട്. ഇനിയും പാടാനുള്ള അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് ഈശ്വരനോട്. ചെറുപ്പം മുതൽ വാദ്യമേളത്തിലും പ്രസാദിന് താല്പര്യമുണ്ടായിരുന്നു. അച്ഛനിൽ നിന്നും മുത്തച്ഛനിൽ നിന്നുമൊക്കെയാണ് ചെണ്ടയുടെ ആദ്യ പാഠങ്ങൾ പഠിച്ചത്. ഇന്ന് അച്ഛൻ്റെ സഹോദരൻ്റെ നേതൃത്വത്തിലുള്ള ട്രൂപ്പിലൂടെ കേരളത്തിനകത്തും പുറത്തും ശിങ്കാരിമേളങ്ങളടക്കം അവതരിപ്പിക്കാറുമുണ്ട് പ്രസാദ്. ഒന്നിലധികം മേഖലകളിൽ കഴിവ് തെളിയിക്കുന്ന അപൂർവം ആളുകളെ ഉണ്ടാകാറുള്ളൂ. അങ്ങനെ അനുഗ്രഹം ലഭിച്ചയാളാണ് പ്രസാദ് പൂതാടി. സുബഹാനക്കലായിൽ മലനാ അല്ലം തന ഇന്നക്ക് അന്തൽ അലീമുൽ ഹക്കീം. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ. ദണ്ണങ്ങൾ തീർത്ത് സലാമത്തേകണേ ഹന്നാനേ, ദുഃഖത്തിൻ മാറാല നീക്കിടേണേ സുബ്ഹാനേ. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ. മാനസം തേങ്ങും റുക്കുഇലും പിന്നെ സുജൂദിലും, മന്നാനെ കണ്ണീരാണെൻ്റെ നിസ്കാരപ്പായേലും. മാനസം തേങ്ങും റുക്കുഇലും പിന്നെ സുജൂദിലും,
മന്നാനെ കണ്ണീരാണെൻ്റെ നിസ്കാരപ്പായേലും എണ്ണിയാൽ തീരാത്ത പാപം പേറി തളന്നു ഞാൻ എല്ലാം അറിഞ്ഞപ്പോൾ മാപ്പിന്നായിരവോതും ഞാൻ. പ്രസാദിൻ്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല, ഇനിയുമുണ്ട് മറ്റനവധി വിശേഷങ്ങൾ. അടുത്ത വേരുകളുടെ എപ്പിസോഡിൽ പ്രസാദിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും. തോറ്റമ്പാടി ദർശനം കിട്ടിക്കഴിഞ്ഞാൽ ദൈവങ്ങളായി കണ്ട് ആരാധിക്കുന്നവരാണ് ഓരോ തെയ്യം കലാകാരന്മാരും. നമ്മൾ ഇന്ന് കണ്ടത് പ്രസാദ് പൂതാടി എന്നൊരു കലാകാരൻ്റെ വിശേഷങ്ങളാണ്. അദ്ദേഹത്തെപ്പറ്റി പറയുവാണെങ്കിൽ അദ്ദേഹം നല്ലൊരു പാട്ടുകാരനാണ്, അതിലുപരി നല്ല ചെണ്ടവാദ്യത്തിലും ഒക്കെ വിദഗ്ധനാണ്. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ഇപ്പം ഒന്ന് രണ്ട് സിനിമകളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. ഗാനമേളകളിലും ഒക്കെ അദ്ദേഹം നിറസാന്നിധ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി മൊത്തത്തിൽ ഇപ്പം അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഭാര്യയാണെങ്കിലും ഒക്കെ നല്ല കലാകാരന്മാരാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെയും വിശേഷങ്ങളാണ് നമ്മൾ ഈ ആഴ്ച വേരുകളിലൂടെ കണ്ടത്. വേരുകളുടെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.